നമസ്കാരം. ബാക്കി പത്രത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് സാലു. ഈ ഭൂമി നമുക്ക് ജീവിക്കാൻ കൂടിയുള്ളതാണ്. അതിന്റെ തണലും നനവും വരും തലമുറകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. കൊടിയ ജലക്ഷാമത്തിന്റെയും താപവ്യതിയാനത്തിന്റെയും നേർസാക്ഷ്യമാണ് ഇന്ന് മുക്കുന്നിമല. പാറമടയിലെ വെടിയുച്ചകളും പരിസരത്തെ ആകെ മൂടിമറയ്ക്കുന്ന തരത്തിൽ പറക്കുന്ന ക്രഷർ യൂണിറ്റിലെ പൊടിയും നിരന്തരം മലയിറങ്ങി വരുന്ന ട്രക്കുകളുടെ ശബ്ദവും തിരക്കും ഇവിടെ ജീവിതം അസാധ്യമാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഈ ഭൂമിയിലല്ലാതെ നമുക്ക് ജീവിക്കുവാൻ മറ്റെവിടെയാണ് ഇടം? മുക്കുന്നിമല ഇന്ന് ചോരവാർന്നു വീണ ഒരു ശരീരമാണ്. വർത്തമാനകാല ജീവിത പരിസരങ്ങളിൽ അത് ചേതനയേറ്റ് കിടക്കുന്നു. ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ അല്ല, എല്ലാ രാഷ്ട്രീയക്കാരും ഇത് ഇവർക്ക് അനുകൂലമാണ്. നിങ്ങൾ ഒരു മൂന്നാല് പേരല്ലേ ഉള്ളത്, നിങ്ങൾക്ക് കൂടെ പൊയ്ക്കൂടെ എന്നാണ് ചോദിച്ചത്. ഇവിടെ 99 പേർക്കായിരുന്നു വധിച്ചു കൊടുത്തത്, ബാക്കിയുള്ള എല്ലാം വാങ്ങിച്ചു കഴിച്ചു. എന്നിട്ട് ഇത് ഇനി നിങ്ങൾ എന്തിനു കിടക്കുന്നു? നിങ്ങൾക്ക് വില തരും, നിങ്ങൾ പോകും. ആ ഒരു ന്യായീകരണമാണ്. അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തലുമുണ്ട്. ഞാൻ എപ്പോഴും പേടിച്ചാണ് നടക്കുന്നത്, കാരണം ഏത് സമയം ഒരു ടിപ്പർ ആക്സിഡൻറ്റ് ഉണ്ടാകുമെന്നുള്ള പരിപൂർണ്ണ പ്രതീക്ഷയിലാണ് നടക്കുന്നത്. അതിന് ടിപ്പർ തന്നെ ആണെന്നില്ല, ഏതെങ്കിലും വിധത്തിൽ ഒരു ചതി ഉണ്ടാകാനായിട്ട് പരിപൂർണമായി സാധ്യത ഉണ്ട്. അത് എവിടെ വെച്ചാണ് എങ്ങനെയാണെന്നുള്ള അറിയാൻ പറ്റില്ല. എന്തായാലും അത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ നടക്കുന്നത്. പല പ്രാവശ്യം അവരോട് പറഞ്ഞു നോക്കി, അധികൃതർക്ക് പരാതി കൊടുത്തു നോക്കി, അവസാനം കോടതിയിലും പോയി, ഞങ്ങൾ ഹൈക്കോടതിയിലും പോയി, കോടതിയെ സമീപിച്ച് തിരുജംഗ സാറിൻ്റെ ബെഞ്ചിൽ നിന്ന് ഞങ്ങൾ ഈ മൂക്കുന്നിമല മൊത്തം സ്റ്റോപ്പ് ചെയ്യാനായിട്ടൊരു വിധി വാങ്ങിക്കൊണ്ടുവന്നു. അവസാനം ഇവിടെ ഒരു 25 ദിവസത്തോളം മൊത്തവും കോറി നിർത്തിവെച്ചു. ഇവിടെ ഭയങ്കരമായ ഒരു റെയ്ഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നിർത്തിവെച്ചു. അതിനുശേഷം കോടതി സിംഗിൾ ബെഞ്ച് വിധിയാണ് ഞങ്ങൾ വാങ്ങിയത്. മറ്റൊരു ബെഞ്ചിനെ സമീപിച്ച് ഈ കോറിക്കാർ അവരൊരു യൂണിയൻ ചേർന്നുകൊണ്ട് മറ്റൊരു ബെഞ്ചിനെ സമീപിച്ചിട്ട് അതിൽ ഈ പഴയ വിധിയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ ഒരു പുതിയ കോറി ഇങ്ങനെ നടത്താനെന്നുള്ള രീതിയിലൊക്കെ അവർ ചില പോയിന്റുകൾക്ക് മാത്രം ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ സർവേ നമ്പർ, ഇത് നാരായണ പണിക്കർ എന്ന് പറയുന്ന പുള്ളിക്ക് കിട്ടിയ ഭൂമിയാണ്. പുള്ളി കുടുംബമായിട്ട് ഇവിടെ താമസിച്ചിരുന്നതാണ്, അദ്ദേഹം കൃഷി ചെയ്തിരുന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടുമൊക്കെ ഇവിടെയുണ്ട്, പുള്ളിയും വിറ്റുപോയി. ഇത് സർവേ നമ്പർ 73-1 അത് 73-1 അത് മുസ്തഫ എന്ന് പറയുന്ന ആളിന് കിട്ടിയാണ്, ചങ്ങനാശ്ശേരിക്കാരന്. ഇത് പട്ടേൽ വ്യവസ്ഥയിലുള്ള യാതൊരു വിധ ഇതും പരിഗണനയും ഇന്ന് വരെ മാറി മാറി വന്ന സർക്കാർ പരിഗണിച്ചിട്ടേ ഇല്ല. ഞങ്ങളിതെല്ലാം കാണിച്ചുകൊണ്ട് പരാതി കൊടുത്തിട്ടും യാതൊരു വിധ പരിഹാരം കണ്ടിട്ടില്ല. കോടതിയിൽ ചെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് അവരോരോ വിധി വാങ്ങുന്നു, ഇവിടെ വരുന്നു. ഒരു 25 സെന്റ് അടിക്കാനായിട്ട് അവർക്ക് പെർമിറ്റ് കൊടുത്താൽ അവർ 25 ഏക്കർ അടിക്കും. അതാണ് അവസ്ഥ. ഇത് നമ്മളുടെ പൊതുസമ്പത്താണ്. ഈ പൊതുസമ്പത്തിനെ കൊള്ളയടിക്കുന്നതിനെ കൊള്ളയടിച്ച് ഇവിടെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മളെ തലമുറക്കാർ വൻ ദുരന്തത്തിലേക്ക് പോകും. അവരുടെ ഭാവി ഇന്ന് കാരണം നമുക്കറിയാം, ഈ അസുഖങ്ങൾ, പല മാരകമായ അസുഖങ്ങൾ, ഇപ്പം ക്ഷയരോഗം ഉണ്ടാകും, പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒട്ടനവധി അസുഖങ്ങൾ ഇതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം, ഈ അടുത്ത കാലത്ത് തന്നെ ഈ മേഖലയിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല. വെള്ളമില്ലാതെ ജനങ്ങൾ നെട്ടോട്ടോടിയ ഒരു അവസ്ഥയാണ് കഴിഞ്ഞ വേനൽ സമയത്ത്. അതിനും ഈ മലയ്ക്ക്, ഈ കോറിങ്ങിന് വലിയ പങ്കുണ്ട്. അപ്പോഴാണ് അങ്ങനെ ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ട് വന്നപ്പോൾ അവരെ ഇവിടെ നിന്നോ കൊണ്ടുവന്ന വെള്ളങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങൾക്ക് സപ്ലൈ ചെയ്ത് ജനങ്ങളെ ആ എതിരിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. ഈ രീതിയിലല്ല, നമ്മൾ ഏതെല്ലാം രീതിയിൽ നമ്മൾ ജനങ്ങളെ ഇതിലേക്ക് അവരെ എതിർക്കൊണ്ടുവരും, അതിലെല്ലാം പൊളിക്കുന്ന രീതിയിലേക്ക് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഇവരെ ഇപ്പോൾ അതിനെല്ലാം നമ്മൾ സജീവമായിട്ട് പോകണമെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള ഭീഷണികൾ വരാറുണ്ട്. നമ്മൾ പാവങ്ങളായതുകൊണ്ട് നമ്മളോട് നമ്മൾ ആരും ശ്രദ്ധിക്കാനും ഇല്ല, പാവങ്ങളാണ് നമ്മൾ. അവരൊക്കെ വലിയ നേതാക്കന്മാരും വലിയ വലിയ ആൾക്കാരും, നമ്മൾ പാവങ്ങൾ. നമ്മളവിടെ കല്ല് വീണാൽ വലിയ ആരും അറിയുന്നില്ല, ഒന്നില്ല. കല്ല് വന്ന് വീണാലും മരിച്ചാലും ഇവിടെ ചോദിക്കാനില്ല. അവർ 5 ലക്ഷമോ അല്ലെങ്കിൽ 10,000 രൂപയോ തന്നത് ഇത് അല്ലാതെ വേറെ ഒരു ഇതും കാണുന്നില്ല. എനിക്കറിയില്ല ഇനിയൊക്കെ ഞങ്ങളുടെയൊക്കെ ഭാവി എന്താവുമെന്നോ ഞങ്ങളുടെയൊക്കെ ജീവിതം എന്താവുമെന്നോ ഒന്നും അറിയില്ല. വളർന്നു വരുന്ന കുട്ടികളാണ്. ഇപ്പോൾ 8-ാം ക്ലാസ്സായ ഒരു കുട്ടിയെ ഈ അടുത്ത സ്കൂളിൽ നിന്ന് പറിച്ചുകൊണ്ട് വേറൊരിടത്തോട്ട് നടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് സർക്കാരിൻ്റെയും പോലീസിൻ്റെയൊക്കെ ജോലി. അവർ പറയുന്ന ഇവർക്ക് ലൈസൻസ് ഉണ്ട്, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. അവർക്ക് എക്സ്പ്ലോസീവ് ലൈസൻസ് ഉണ്ട്, അവർക്ക് എല്ലാ ലൈസൻസും ഉണ്ടെന്നൊക്കെ. അപ്പം ഞങ്ങളുടെ ജീവൻ എന്ത് വിലയാണുള്ളത്?